ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസ്റാസ് കിച്ചൺ. ഇന്ന് ഞാനാണ് ചുമ്മാടെ പ്രിപ്പറേഷനായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് ഫാത്തിമ നസ്മിൻ എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതിൻ്റെ പേര് ചക്കക്കുരു മിൽക്ക് ഷേക്ക് എന്നാണ്. മിൽക്ക് ഷേക്ക് എന്നല്ല, ഞങ്ങളുണ്ടാക്കുന്ന വേറെ ജ്യൂസാണ്. ഞങ്ങളിതിൻ്റെ കൂടെ ആപ്പിളും മാംഗോ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട ചക്കക്കുരി ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ മാങ്ങയും ആപ്പിളും ഒന്ന് മുറിക്കണം. ചെറിയ പീസസ് ആക്കി മുറിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ള ഒരു 10-15 ചക്കക്കുരി ഉള്ളൂ. അങ്ങനെ ഇതുപോലെ ചക്കക്കുരിൻ്റെ തൊലി കളയണം. അതിൻ്റെ പുറമേ കാണുന്ന വൈറ്റ് തൊലി മാത്രമേ കളയാൻ പാടൂ. ഇതിൻ്റെ ഇവിടെ കാണുന്ന ബ്രൗൺ തൊലി കളയാൻ പാടില്ല. ഞങ്ങളിങ്ങനെ വൈറ്റ് തൊലി കളഞ്ഞപ്പോൾ ചെറുതായിട്ട് അതൊന്ന് പോയിട്ടുണ്ട്. അതിലാണ് മുഴുവൻ വിറ്റാമിൻസും ഫൈബറും ക്യാൻസറിൻ്റെ ഒരു ഔഷധം തന്നെയാണത്. അപ്പോൾ നമ്മൾ ചക്കക്കുരി വേവിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരി നന്നായി വേവായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മാംഗോ ആപ്പിളും ഒന്ന് സ്കിന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു ഗ്ലാസ് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. തണുപ്പ് തന്നെ വേണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരും പിന്നെ സ്കിന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച മാങ്ങയും ആപ്പിളും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ തണുത്ത ഒരു ഗ്ലാസ് പാല്, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അതാണ്. പിന്നെ ഒരു കപ്പ് പഞ്ചസാര, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ്. ഇനി നമ്മൾ നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിക്കണം. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാല് മുഴുവനായിട്ട് ആഡ് ചെയ്യണം. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാൻ പാടില്ല, മുഴുവനായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായി അടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ നല്ല ലൂസായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി രണ്ട് ഗ്ലാസുകൾക്കായിട്ടാണ് മാറ്റുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ് കുടിക്കാനൊക്കെ. പ്രത്യേകിച്ച് ഇതിലേക്ക് ആപ്പിളും മാംഗോ ഒക്കെ ചേർത്തതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കുടിക്കാനൊക്കെ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇത് നോമ്പിൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. എൻ്റെ ചാനൽ എതിരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ബൈ ബൈ.